സങ്കല്പ കഥകളിലെ മത്സ്യകന്യകയില്ല, കടലിനെ കഴുകിയൊരു മത്സ്യകന്യക. ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ, ത്രേസ്യ ലൂയിസ് അല്ലേ? അതെ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഒരു തീരദേശത്തിൽ നിന്ന് ഒരു മത്സ്യകന്യക ഒരു 5 സംസ്ഥാനങ്ങളുടെ ഒരു വിന്നറായി വന്നിരിക്കുന്നു അല്ലേ? പിന്നെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആണ് അല്ലേ മോളെ? എന്താണ് ഇതിനൊരു വിജയത്തിനൊരു നേട്ടം ഒന്ന് പങ്കുവെക്കാമോ? ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ 2024 ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. തിരുവനന്തപുരത്തെ പുല്ലുവിള സ്വദേശിയാണ് ഞാൻ. ശരിക്കും വളരെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എടുത്തു പറയാൻ കാരണം മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ മേഖലയിൽ നിന്നും കുട്ടികളെ ഇതിലോട്ട് ഉയർത്തി വരുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ്. അതിൽ നിന്നും ഒരുപാട് സാഹചര്യങ്ങൾ തരണം ചെയ്ത് ഈ ഒരു വിന്നിങ് പൊസിഷനിൽ എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം അഭിമാനവും തോന്നുന്നുണ്ട്. തീർച്ചയായും. മോളെ കുറിച്ച് ഇപ്പോൾ ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോഴും വളരെ ചെറുപ്പത്തിലെ നല്ല അക്കാഡമിക് നിലവാരം പുലർത്തിയിരുന്ന ഒരു കുട്ടിയാണ്. വളരെയേറെ കഴിവുകളുണ്ട്, കലാപരമായ കഴിവുകളുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയൊരു സാമ്പത്തിക അടിത്തറയൊന്നും ഉള്ളൊരു ഫാമിലിയിൽ നിന്നല്ല, എങ്കിൽ പോലും 3 പെൺകുട്ടികളാണ് അല്ലേ അമ്മയ്ക്ക്. പക്ഷെ ആ ഒരു ഇതിൽ നിന്ന് മേക്കപ്പിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഒരു നിർദ്ദേശവും നൽകാൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നൽകാൻ ഒരാളില്ലാതിരുന്ന ഒരു പെൺകുട്ടി, എപ്പോൾ മുതലാണ് മോൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത്, ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം? 12 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ, സ്വാഭാവികം അവർക്ക് അറിയാലോ, അവർ ചിന്തിക്കുന്നത് വേറെ രീതിക്കാണ്. മോഡലിംഗ് ഫാഷൻ എന്ന് പറയുമ്പം തന്നെ വേറെ ഒരു മൈൻഡ് പ്രോസസ്സ് അവർക്ക് വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങ് വിട്ടു. പിന്നെ പഠനം ബിടെക് കംപ്ലീറ്റ് ചെയ്തു, ജോലിക്ക് കയറി. ആ 2023 ഒരു ടൈം ആയപ്പോഴാണ് ഒരു പേജൻ്റ് കോമ്പറ്റീഷൻ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നത്. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് കുഞ്ഞു ഷോസൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ പേജൻസ് 2 പേജൻ്റ് ചെയ്തായിരുന്നു, വിന്നറായിരുന്നു. എന്നാൽ നമുക്കൊരു ഇതൊന്നും അല്ല, ഇനിയും ഒരുപാട് നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അപ്പോഴാണ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഒരു പോസ്റ്റർ ഞാൻ കാണുന്നതും അതിൽ വീട്ടുകാർ അറിയാണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നതും. അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു ചാൻസ് ആണ്, എനിക്ക് ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ വരാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് തോന്നിയത് എനിക്ക് പറ്റിയ ഒരു അവസരമാണ്, ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഏതൊക്കെ ഒരു അസാധ്യതകളാണ് മോൾ ഉപയോഗിച്ചത് ഇതിനുള്ളൊരു പഠനത്തിന് വേണ്ടി? കാരണം ആരും, ഞാൻ നേരത്തെ പറഞ്ഞ, ഒരു ഗൈഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെന്ററോ ട്യൂട്ടറോ ഇല്ല, അല്ലെങ്കിൽ മോക്ക് മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാരും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു പക്ഷേ യൂട്യൂബ് വീഡിയോകളായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? ഞാൻ ഇൻ്റർനാഷണൽ മോഡൽസായ ബെല്ല ഹാദിദ്, ജി ഹാദിദ്, കെൻഡൽ ജെന്നർ, പിന്നെ കുറച്ച് ആഫ്രിക്കൻ മോഡൽസ്, അവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോസ് എപ്പോഴും ഇരുന്ന് കാണുമായിരുന്നു. ചില സമയത്ത് ഞാൻ കണ്ട് കരഞ്ഞിട്ട് വരെയുണ്ട്. കാരണം ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഇതായിരുന്നു, എപ്പോഴെങ്കിലും ഒരു എല്ലാവരും അറിയപ്പെടുന്ന രീതിക്ക് ഒരു ക്രൗൺ ഞാൻ നേടണം എന്നുള്ളത്. അപ്പോൾ തൊട്ടേ ചെറിയ രീതിക്ക് പേജൻറ്റ് ഷോയൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു. ഐശ്വര്യ റായ് മാമിൻ്റെ ആണെങ്കിലും, മാനുഷി ചില്ലോർ മാമിൻ പുള്ളിക്കാരൻ്റെ ആണെങ്കിലും, ഹർണ സാന്തൂർ പുള്ളി, അവരുടെയൊക്കെ ഞാൻ അപ്പോഴേ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അവരുടെ ക്വസ്റ്റ്യൻ ആൻഡ് റൗണ്ടൊക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളും. എനിക്കൊരു ഡയറി ഉണ്ട്, ആ ഡയറിയിലെല്ലാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി, അതിന് ആൻസർ കണ്ടുപിടിക്കുക, അങ്ങനെ എഴുതി, അങ്ങനെ ചെയ്ത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശരിക്കും ആഗ്രഹത്തോടെ ചെയ്ത കാര്യം തന്നെയായിരുന്നു. അതല്ലാണ്ട് ഇപ്പോൾ നടക്കുന്ന വാക്കിൻ്റെ വീഡിയോ ആണെങ്കിലും, ഇപ്പം നടക്കാൻ പൊതുവെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് തോന്നുമല്ലോ, ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് അത് ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ തന്നെ വീട്ടിലിരുന്ന് നടന്നു നോക്കും, വീഡിയോസ് നോക്കും. അങ്ങനെ പിന്നെ ഞാൻ പേജൻറ്റ് ചെയ്ത സമയത്ത് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, മീൻസ് ഗ്രൂമിങ് കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഒരു ദിവസം നമുക്ക് വന്ന് ട്രെയിനിങ് തരുന്നു, എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും കൊടുക്കുന്ന പോലെ. ആ സമയത്ത് നമ്മുടെ വാക്ക് കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയും, ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടി. ആ ഒരു ദിവസത്തെ ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ അത് മൈൻഡിൽ വെച്ച് അത് പിന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണ് ആ ഒരു മൊത്തത്തിലൊരു പാക്കേജ് മാതിരി വന്നത്. ഇത് അതായത് ഒരു 80% സ്വന്തമായി ഒരു ആത്മവിശ്വാസത്തോടെ പഠിച്ചെടുത്തത് തന്നെയാണ്.
ആയിട്ട് പഠിച്ചെടുത്തതാണ്. ബാക്കി ഒരു 20% ആരൊക്കെയോ സ്വാധീനിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ അവസരം തന്നു. ഞാൻ പറയുന്നത് ഈ ബ്യൂട്ടി പേജന്റ് ഒക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു സൗന്ദര്യം മാത്രം കൊണ്ടുള്ള ഒരു ആസ്വാദനമല്ല, അല്ലെങ്കിൽ ഒരു ബോഡി ആകാര വടിവ് കൊണ്ടോ സൗന്ദര്യം ഉള്ളത് കൊണ്ടോ നല്ല ചിരിയുള്ളത് കൊണ്ടോ സംസാരം നന്നായിരിക്കുന്നത് കൊണ്ടോ കിട്ടുന്നതല്ല, അതിന് കുറച്ചുകൂടെ ഐക്യു ലെവൽ കൂടെ വേണം. കറക്റ്റ് അല്ലേ? അപ്പോൾ മോളെ ഇത്തരത്തിലുള്ള ഒരു പൊതുവിജ്ഞാനം വേണം, അല്ലെ? സമൂഹത്തെ കുറിച്ച് അറിയണം, പല വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്, അതായത് അത്രത്തോളം പ്രിപ്പയർ ചെയ്തിരുന്നോ? ഒന്നാമത്തെ കാര്യം, ഒരുപാട് ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് ശീലിക്കണം. പലരും പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരോട് പോയി സംസാരിച്ച് അവരുടെയും ഒപ്പീനിയൻ കേട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നു. നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഒരാളോട് പെരുമാറുക, നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് റിപ്ലൈ കൊടുക്കേണ്ടത്, ഒരു സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ആൾക്കാരിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഞാൻ അങ്ങനെ, ഞാൻ വളരെ ടോക്കറ്റീവായിട്ടൊരു പേഴ്സൺ ആണ്. ഞാൻ എവിടെയൊക്കെ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമോ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം സ്വയമേ അത് വരുന്നതാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതെ അതെ, ഞാൻ പ്രസംഗത്തിലാണെങ്കിലും കുഞ്ഞിലെ തൊട്ടേ അതിനൊക്കെ കൂടുതൽ താല്പര്യം കാണിച്ച ഒരാളാണ്. അപ്പോൾ കിട്ടുന്ന, ഞാൻ പറഞ്ഞില്ലേ, കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഞാൻ തന്നെ എന്നെ ഷോക്കേസ് ചെയ്ത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ഫലമാണ് ഒരു 26th age, അതായത് 26th ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു റാണിയായി തന്നെ, ഗോൾഡൻ ഫേസ് ആയിട്ട് തന്നെ ഇപ്പോൾ ഈ കൊച്ചു കുട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, മോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തീരദേശ മേഖലയിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. തീരദേശ മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച്, ഇപ്പോൾ ഒരുപാട് എന്താണ് ഇതൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ, നവോത്ഥാന രീതിയിലൊക്കെ നിരവധി പേർ നല്ല നല്ല മേഖലയിൽ എത്തിയിട്ടുണ്ട്. എല്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മേഖല, മോഡലിംഗ് മേഖല, പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള പലരുമുള്ള ഒരു കുടുംബത്തിൽ കൂടിയാണ് നമ്മൾ വരുന്നത്. എങ്ങനെ, എന്തൊക്കെ ആയിരുന്നു ഒരു വെല്ലുവിളികൾ ഈ ഒരു മേഖല ഇതിൽ ഇതിലോട്ട് വന്നപ്പോൾ? ഒന്നാമത്തെ കാര്യം, വീട്ടിലൊരു സപ്പോർട്ട് ഫസ്റ്റ് ഇല്ലായിരുന്നു. വീട്ടുകാർ പറഞ്ഞത് നമുക്കിതൊന്നും ഒരു വരുമാനം, എന്ത് വരുമാനമാണ് കിട്ടുന്നത്, അതിൽ പോയിട്ട് കാര്യമില്ല, പഠിക്ക്, ഒരു ജോലി മേടിക്ക്, വീട്ടുകാരെ നോക്ക്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയും ഞാൻ ഫെയിലായി പോയി, എനിക്ക് പറ്റിയില്ല. അതിനുശേഷം അവരറിയാണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത്. അവരറിയാണ്ട് എന്നെ ഷോസ് പോകാറുണ്ടായിരുന്നു. പിന്നീട് അമ്മയെ അറിയിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഞാൻ പോകുന്നുണ്ട്, അമ്മ സപ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ പാഷന് ഞാൻ പോകുന്നുണ്ട്, ഞാനത് ഉറപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഞാൻ ഇതിലോട്ട് പോയതാണ്. സ്ട്രഗിൾസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്തിനു പോകുന്നു, നിനക്ക്, ചിലർ ചോദിച്ചിട്ടുണ്ട് നിനക്ക് കാശ് കിട്ടുന്നുണ്ടോ, എമൗണ്ട് കിട്ടുന്നുണ്ടോ, എമൗണ്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനു പോകുന്നു എന്ന്. എനിക്കറിയാം, നമ്മളൊരു കാര്യത്തിലോട്ട് സ്റ്റാർട്ടിങ് പോകണമെന്നുണ്ട് എങ്കിൽ ഒരുപാട് ചിലപ്പോൾ നമുക്ക് പേയ്മെന്റ് ഇല്ലാണ്ട് അവിടെ ജോലി ചെയ്യേണ്ടി വരും. സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കും. എന്നെ എല്ലാവരിലും അത് ഉറപ്പാണ്. അത് ഏത് തരത്തിലും ആകാം അല്ലെ, ചിലപ്പോൾ ഇത്തരത്തിലുള്ള അവാർഡ്സ് ആയിരിക്കാം, അത് തന്നെയായിരിക്കാം പേയ്മെന്റ് അല്ലെ. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തെ ആ പരിശീലനത്തിലും എല്ലാം കൂടെ കിട്ടിയ ഒരു സാലറി ഇതായിരിക്കും മോളെ സംബന്ധിച്ച് ഒരു ഫസ്റ്റ് സാലറി അല്ലെ, കാശ് സെക്കൻഡറി ആയിരിക്കും. എന്തായാലും മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നത്, വളരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യണം, ഏതൊരു വ്യക്തിക്കും പ്രചോദനമാകുന്ന തരത്തിലുള്ളതാണ് 26-കാരിയുടെ ഈ ഒരു വിന്നിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഒരാൾ പോലും വീട്ടിൽ നിന്ന് ഒരിക്കൽ പോലും ഈ മോളോടൊപ്പം, പല നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഒരുപാട് സുരക്ഷിതമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ നടക്കാറുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ബോൾഡ്നെസ്സിന് അപ്പുറത്തേക്ക് മറ്റൊരു ഗാർഡിനെ കൊണ്ടുപോയിരുന്നില്ല, ആരും വന്നിരുന്നുമില്ല അല്ലെ. ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് ഒന്നാമത്തെ കാര്യം, ട്രാവൽ എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം അത് അഫോർഡ് ചെയ്യാൻ, കാരണം എന്നെ ഈ പേജന്റിൽ എനിക്ക് രജിസ്ട്രേഷൻ ഫീ തന്ന്, ഞാൻ ആദ്യം സെലക്ട് ആയി, ഓഡീഷന് പോയി സെലക്ട് ആയി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഓക്കെ, മെയിൽ വന്നപ്പോൾ സന്തോഷമാണ് ഫസ്റ്റ് തോന്നിയത്. പക്ഷേ അവരുടെ രജിസ്ട്രേഷൻ ഫീ കണ്ടപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. 30,000 ആയിരുന്നു, അപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഓഫീസ് കൊളീഗ് അശ്വിനി, ഷീസ് ഫ്രം മഹാരാഷ്ട്ര, ഞാനിങ്ങനെ വിഷമം പറഞ്ഞിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ 30,000 രൂപ തരാം, നീ പോയി അറ്റൻഡ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിയാണ് എനിക്ക് തന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ആവട്ടെ, എൻ്റെ ഹീൽസ് ആവട്ടെ, ഇതൊക്കെ എൻ്റെ ഓരോ ഫ്രണ്ട്സും എനിക്ക് ഡൊണേഷൻ മാതിരി തന്ന സംഭവങ്ങളാണ്.
ശരിക്കും എനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അവരുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിലും എനിക്ക് ഫുഡിന് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പഞ്ഞം വരുന്ന സമയത്ത് അപ്പോൾ അയച്ചു തരുന്നതാണെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഒരു ഓർണമെൻറ്റ് എനിക്കില്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ടൈം എനിക്ക് വേണ്ടി ചിലവഴിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ അതുല്യർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതുല്യ രമേശൻ, എൻ്റെ ജൂനിയർ ഒരു ചെറുക്കൻ മഹേഷ്, പുള്ളിക്കാരൻ ബി ടെക് ജൂനിയർ, ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട്, അതുപോലെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂൾ മേറ്റ്സാണ്, നാട്ടിൽ പഠിച്ച കുറേ ഫ്രണ്ട്സ് ഒക്കെ. അപ്പോൾ അതായത് മോളുടെ ആത്മവിശ്വാസം ഇതേ സുഹൃത്തുക്കളിലും ഉണ്ടായിരുന്നു അല്ലേ? വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ പൈസ തരാം, പോയി അറ്റൻഡ് ചെയ്തിട്ട് വരൂ, നീ എന്തായിരുന്നാലും പോയി അറ്റൻഡ് ചെയ്യാവൂന്നുള്ളത്. പിന്നെ ഈ ആരും കൂടെ വരാത്തത് ഒന്നാമത്തെ കാര്യം വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ, അപ്പൊ അമ്മച്ചീനെ നോക്കാനായിട്ട് ആരും ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഒരു വിഷമവും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ശീലമുള്ള കുട്ടിയാണ്. ഞാൻ 12-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തമിഴ്നാടാണ് പഠിച്ചത്, അവിടെ ഹോസ്റ്റലായിരുന്നു, വരുന്നതും പോകുന്നതും ഒക്കെ ഒറ്റയ്ക്കായിരുന്നു, ആരും കൂടെ കൊണ്ട് വിടുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓഡിഷന് പോയതും ഒറ്റയ്ക്കായിരുന്നു കൊച്ചിയിൽ. ഇവിടുന്ന് ഞാൻ പോയതും ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു, അത്രയും തിക്കും തിരക്കിലും ഒക്കെ ആയിരുന്നു. കാരണം ആ സമയത്ത് ഇപ്പോഴും ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു 100 രൂപ പോലും എടുക്കാൻ വേണ്ടി എൻ്റെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു, 0 ബാലൻസ് ആയിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞു, ഞാൻ അപ്പോൾ അവിടുത്തെ മാമിനെ വിളിച്ച് പറഞ്ഞു, മാം എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി, സ്ലീപ്പർ ബുക്ക് ചെയ്യാൻ പൈസ ഇല്ല, അത് 440 രൂപ ഉണ്ടായിരുന്നുള്ളു, അതുപോലെ എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. കാരണം ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ച് സഹായിച്ചതാണ് അവർ, വീണ്ടും എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്ക് ഒരു ഇതായത് കാരണം ഞാൻ അമ്മയുടെ അക്കൗണ്ട് അമ്മ അറിയാണ്ട് ചെക്ക് ചെയ്തപ്പോൾ അവിടെ 0 ആയിരുന്നു. അപ്പോൾ അവിടെയും ചോദിക്കാൻ തോന്നിയില്ല ഞാൻ. പക്ഷേ ഓക്കെ, ജനറൽ എങ്കിൽ ജനറൽ, ഒറ്റയ്ക്ക് പോയി ഉന്തും തള്ളും കൊണ്ട് എന്നെ അങ്ങോട്ട് വരുമ്പോഴും അങ്ങനെയായിരുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ എല്ലാ ഘട്ടത്തിലും ഒറ്റയ്ക്കായിരിക്കും ഒരു ടൈം വരുമ്പോൾ, അങ്ങനെ ശീലിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് പോയി വരുന്നു പോകുന്നു അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ കുറച്ചുകൂടെ ബോൾഡ് ആകത്തുള്ളൂ, നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ, ലോൺലിനെസ് ഇല്ല അല്ലേ, നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമുണ്ട്, കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി, ഞാൻ ഒറ്റയ്ക്ക് വന്നു, എന്റേതായ നേട്ടം മാതിരി എനിക്ക് തോന്നുന്നത്. അതെ 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 അതെ, തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിൽ ഒരു സ്റ്റാറായി, മോള് ഒരു താരമായി തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞു, അതൊരു വിന്നർ ആയിട്ടാണ് മാറിയത്. ഇനി നിരവധി ചാൻസസ്. ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രത്യേക ഒരു കാറ്റഗറി ഉണ്ടോ, എവിടെയെങ്കിലും ഒന്ന് ഇത് ഫെയിം ആവണം, അല്ലെങ്കിൽ സിനിമ, മറ്റേതെങ്കിലും മീഡിയ, എന്താണ് ഇനി വരുന്നവർ? എനിക്ക് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ത്യയിൽ തന്നെ നല്ല വലിയ ബ്രാൻഡൊക്കെ ഉണ്ട്, അപ്പം ആ ബ്രാൻഡിന് വേണ്ടി ഇറങ്ങുക, അവരെന്നെ വിളിക്കുമെന്ന് നമുക്കറിയില്ല, എവിടെയാണ് ചാൻസസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് ഞാൻ പൊതുവെ വിശ്വസിക്കുന്നു, അത് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെ ഒരു ചാൻസ് കിട്ടുമെന്ന്. മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്, അത്രയും പാഷനേറ്റായിട്ട് നിൽക്കുന്നത്. മോൾക്ക് സിനിമാ മോഹമുണ്ടോ? അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഉള്ളതുപോലെ ഉണ്ട്, എന്നാലും അത് മാത്രം എയിം ചെയ്യുന്നില്ല എന്ന് തോന്നി. അല്ല അല്ല, ഞാൻ മോഡലിംഗും കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അതും, കാരണം എൻ്റെ അച്ഛൻ പണ്ട് അച്ഛനും ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾ അഭിനയിച്ച് ഇട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ സീനിലൊക്കെ. പുള്ളിക്കാരൻ ഭയങ്കര അഭിനയമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതേ ചെറിയ ഒരു ഇത് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാനും അതിൽ അങ്ങനത്തെ ആ ഒരു ഇത് ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടമാണ്, അവസരം കിട്ടിയാൽ നല്ലതാണെങ്കിൽ ട്രൈ ചെയ്യും. അതെ അതെ, ഓക്കെ. എന്തായാലും കേരളത്തിലെ പെൺകുട്ടികളോട് നിങ്ങളൊരു യൂത്തിൻ്റെ കൂടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്, എന്താണ് പറയാനുള്ളത്? ബിലീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, കോൺഫിഡൻസ് ഈസ് ദ ബെസ്റ്റ് മേക്കപ്പ് എവർ യു ക്യാൻ വെയർ ഇൻ ദ സൊസൈറ്റി. എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ ഫെയിലിയർ എവിടെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും, നമുക്ക് വേണം എന്നത് നമുക്ക് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ബാക്കിൽ നിന്ന് പുള്ളൗട്ട് ചെയ്യും, ബാക്കിൽ നിന്ന് പിടിച്ച് വലിക്കാൻ കുറേ ആൾക്കാരുണ്ടാകും. ഒരിക്കലും അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഒന്നിൽ ഫോക്കസ് ചെയ്താൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, ബി യുവർ സെൽഫ്. ഒരിക്കലും ആരെയും പോലെ ആകാൻ ശ്രമിക്കരുത്, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. നിങ്ങൾക്കുള്ളതാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി തന്നെ വരും. തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശമായ പുല്ലുമല സ്വദേശിയാണ് ത്രേസ്യ ലൂയിസ് എന്ന ഈ 26-കാരി. നിരവധി അവസരങ്ങൾ, വളരെയേറെ വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെൺകുട്ടിയാണ്, നിരവധി അവസരങ്ങൾ തേടി വരട്ടെ. എല്ലാവിധ ആശംസകളും. നിരവധി പേർ മോളുടെ ഇന്റർവ്യൂ കാത്തുകൂടെ ഇരിപ്പുണ്ട്, എന്നോട് പലരും വിളിച്ചു പറഞ്ഞിട്ട് കൂടിയാണ് ഞാൻ എടുക്കാൻ വന്നത്. എന്തായാലും വളരെ നന്ദി നമ്മളോട് ഇത്രയും സമയം സഹകരിച്ചതിന്. വളരെ നന്ദി.